ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 419-ാമത് ദിവസമാണ് ഇന്ന്. ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 10 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 11-ാണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സർവദ്വാരേഷു തേ ഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാ വിവൃദ്ധം സത്വമിത്യുത. വളരെയധികം വിചാരം ചെയ്യേണ്ടുന്നൊരു ശ്ലോകമാണ്. 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിലെ ഈ 11-ാമത്തെ ശ്ലോകം. അതായത് നമ്മുടെയൊക്കെ സ്വഭാവം, ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ വിധത്തിലാണ് അല്ലേ. ഇപ്പം എൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവർക്കാണ് തിരിച്ചറിയാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്വഭാവം നല്ലതാണെന്ന് ഞാൻ പറയും അല്ലേ. മറ്റുള്ളവരാണ് നമ്മുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് വിലയിരുത്തുക. ഇപ്പം നമ്മുടെ സ്വഭാവം എന്തായാലും, നല്ല സ്വഭാവമായാലും ചീത്ത സ്വഭാവമായാലും, ഗുണനിയന്ത്രണത്തിലൂടെ, അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം, ഈ 3 ഗുണങ്ങളിലെ ഏതെങ്കിലും ഒരു ഗുണമാണല്ലോ നമ്മളിൽ ആധിക്യമായിട്ടിരിക്കുക. അപ്പോൾ ഈ ഗുണ നിയന്ത്രണത്തിലൂടെ മാത്രമേ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, എൻ്റെ സ്വഭാവം പ്രകാരമാണ്. അങ്ങനെ അവനവൻ്റെ സ്വഭാവത്തെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ മനസ്സിലാവും തന്നിൽ ഏത് ഗുണമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ തന്നിലുള്ള ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ശരീരത്തിൽ 9 ദ്വാരങ്ങളാണുള്ളത്, നവദ്വാരങ്ങൾ എന്നാണ് പറയുക. 9 ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? 2 കണ്ണ്, 2 ചെവി, 2 നാസദ്വാരങ്ങൾ, വായ, ലിംഗം, മലദ്വാരം. ഇങ്ങനെ 9 ദ്വാരങ്ങൾ, നവദ്വാരങ്ങളാണ് ഒരു ശരീരത്തിൽ ഉള്ളത്. ഈ നവദ്വാരങ്ങളിലെല്ലാം സാത്വികമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകാശിക്കുമ്പോൾ ഒരു മനുഷ്യൻ സത്വഗുണ സമ്പന്നനാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സത്വഗുണപ്രധാനികളായിട്ടുള്ള ആളുകൾ അത്തരക്കാർ കാര്യങ്ങളെ ശരിയായിട്ടുള്ള നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അതായത് അവരെ സംബന്ധിച്ചോളം ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാണ് ശരിക്കും അല്ലേ. ഈ നവദ്വാരങ്ങളിലും സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് സത്വഗുണത്തിൻ്റെ അവസ്ഥ. ഇതിന് വിപരീതമായിരിക്കും രജോ ഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ദേഹത്തിൽ സർവ ഇന്ദ്രിയങ്ങളിലും ജ്ഞാനാത്മകമായിട്ടുള്ള പ്രകാശം എപ്പോഴുണ്ടാകുന്നുവോ അപ്പോഴാണ് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുന്നുണ്ടോ? ഭഗവാൻ പറയുന്നു, അല്ലയോ പാർത്ഥ, രജസിനെയും തമസിനെയും കീഴ്പ്പെടുത്തി സത്വഗുണം മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുവനിൽ പ്രകടിതമാകുന്ന ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇനി ഒരാളിൽ സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അയാളിൽ കാണാവുന്ന സ്വഭാവ വിശേഷങ്ങളെ കുറിച്ചിട്ട് പറയുകയാണ്. ഇനി വരുന്ന 2 ശ്ലോകങ്ങളും അത് ഗംഭീരമാണ്.
രജോഗുണത്തിൻ്റെയും തവോഗുണത്തിൻ്റെയും വരും ശ്ലോകങ്ങളിലാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഒരാളിലെ സത്വഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും അയാളുടെ സ്വഭാവം എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. അപ്പം നമുക്ക് നമ്മളെ വിലയിരുത്താൻ സാധിക്കും. ഇന്ദ്രിയ നിഗ്രഹ അഭ്യാസം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക അല്ലേ, ഇന്ദ്രിയ നിഗ്രഹമാണല്ലോ നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആധ്യാത്മിക മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ, മോക്ഷഫലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഇന്ദ്രിയ നിഗ്രഹമാണ്. ഏകാദശി നോൽക്കലോ മുപ്പൊട്ട് തൊഴിലോ ഇതൊന്നും അല്ല എന്ന് പറയുക. ഇന്ദ്രിയ നിഗ്രഹമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. എന്താണ് ഗുണം? ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് വിവേകശക്തി നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ വിവേകശക്തി ഉണ്ടാകണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹാഭ്യാസം കൊണ്ടേ സാധിക്കൂ, അല്ലാതെ സാധിക്കില്ല. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹാഭ്യാസം കൊണ്ട് വിവേകശക്തി നേടിയിട്ടുള്ള ഒരാളുടെ അയാളുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ അവൻ ദോഷത്തെയും ഗുണത്തെയും പാപത്തെയും പുണ്യത്തെയും ഒക്കെ തരംതിരിച്ച് കാണുന്നു. ഏത് പ്രവൃത്തിയിലും അതിൻ്റെ ഗുണഗണങ്ങളെയും പാപത്തെയും പുണ്യത്തെയും ഒക്കെ വേർതിരിച്ച് കണ്ടിട്ടാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുക. അപ്പം അതിൻ്റെ ഫലമായിട്ട് കാതുകൾ, ഒരാളുടെ കാതുകൾ കേൾക്കാൻ പാടില്ലാത്തതൊക്കെ വർജിക്കും, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക. മനസ്സും അതിന് വഴിക്കാവും.